നമസ്കാരം. ന്യൂമറോളജി പ്രകാരം ഓരോ അക്ഷരത്തിനും വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. അത്തരത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അക്ഷരം തന്നെയാണ് പി എന്ന അക്ഷരം. ഈ അക്ഷരത്തിൽ പേരുള്ള വ്യക്തികൾക്ക് ന്യൂമറോളജിയുമായി ബന്ധപ്പെട്ട് ചില സവിശേഷമായ പ്രത്യേകതകൾ ഉള്ളവരാകുന്നു. അതേപോലെ തന്നെ ജീവിതത്തിൽ ചില നേട്ടങ്ങൾ, ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. അതിനാൽ പി നക്ഷത്രക്കാരാണ് നിങ്ങൾ എങ്കിലും, നിങ്ങൾക്ക് പി നക്ഷത്രക്കാരായ വ്യക്തികളെ അറിയാം എങ്കിലും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ശുഭകരമാകുന്നു. പൊതുവെ ബുദ്ധിയുള്ള വ്യക്തികളാണ് പി നക്ഷത്രത്തിൽ പേരാരംഭിക്കുന്ന വ്യക്തികൾ എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ ബുദ്ധിപരമായ പല കാര്യങ്ങളും ഇവർക്ക് ചെയ്യുവാൻ സാധിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഉയർച്ച, അതേപോലെ തന്നെ സൗഭാഗ്യം, ധനം എന്നിവ വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. ഉയർച്ച, അതേപോലെ തന്നെ ഉയർന്ന പദവി എന്നീ കാര്യങ്ങൾ അലങ്കരിക്കുവാൻ യോഗമുള്ള വ്യക്തികളാണ് പി എന്ന അക്ഷരത്തിൽ പേരുള്ളവർ. ലക്ഷ്യമുള്ളവരാണ് എന്ന് തന്നെ പറയാം. ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ സാധിക്കുന്നവരുമാണ് ഇവർ. ചെറുപ്പത്തിലെ തന്നെ ഇവരുടെ പല ലക്ഷ്യങ്ങളെക്കുറിച്ചും അറിയുവാൻ സാധിക്കും. അതിൽ പല ലക്ഷ്യങ്ങളുണ്ടാകാം. അതിൽ ഒരു ലക്ഷ്യത്തെ തന്നെ ഇവർ പിന്തുടരുകയാണ് എങ്കിൽ തീർച്ചയായും ആ ലക്ഷ്യം എളുപ്പം നേടുവാൻ സാധിക്കുന്നവരാണ് ഇവർ. പാഷനോടെ ഏത് കാര്യത്തോടും സമീപിക്കുകയും ലക്ഷ്യബോധത്തോടെ മാത്രം ആ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നവരുമാണ് ഇവർ. ഏത് കാര്യവും ഉത്തരവാദിത്തത്തോടെ ചെയ്ത് തീർക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നത് ഇവരുടെ പ്രത്യേകതയാകുന്നു. ചില കാര്യങ്ങളോട് ഇവർക്ക് വല്ലാത്ത ഒരു പാഷനാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഒരു കാര്യം ഇവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതായത്, ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴായി ചതി സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ വളരെയധികം വിശ്വസിച്ച ചില വ്യക്തികളിൽ നിന്നുമോ ഇവർക്ക് ചതി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഏതൊരു വ്യക്തിയുമായി വ്യക്തിബന്ധം പുലർത്തുവാൻ ശ്രമിക്കുക. അതായത്, ആരെയും അമിതമായി നിങ്ങൾ വിശ്വസിക്കരുത് എന്ന ചുരുക്കം. ഒരു കാര്യം അത് നല്ലതോ മോശപ്പെട്ടതോ എന്ന് പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ ഇവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നവരാകുന്നു. അത് പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാകുന്നു. നെഗറ്റീവും അതേപോലെ തന്നെ പോസിറ്റീവുമായ പ്രതിഫലനങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്നവരും അതേക്കുറിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരുമാണ് ഇവർ. പോസിറ്റീവായ കാര്യങ്ങൾ ഇവർക്ക് വളരെയധികം താല്പര്യമുള്ളവരും അത്തരം കാര്യങ്ങൾ കൂടുതലായി തിരഞ്ഞെടുക്കുന്നവരുമാണ് ഇവർ. സ്നേഹം ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും പ്രകടിപ്പിക്കുന്നവരാകുന്നു. ഏതൊരു വ്യക്തിയെയും സ്നേഹത്തോടെ കീഴടക്കുവാനും അതേപോലെ തന്നെ പെരുമാറുവാനും സാധിക്കുന്നവരാണ് ഇവർ. ആത്മാർത്ഥത ഇവരുടെ മുഖമുദ്ര തന്നെയാകുന്നു. പലർക്കും ഇവരുടെ ഈ സ്വഭാവം തിരിച്ചറിയുകയും അതിനാൽ തന്നെ ഇവരോട് വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുകയും കൂടെ കൂട്ടുകയും ചെയ്യുന്നതാകുന്നു. അതിനാൽ തന്നെ ആത്മാർത്ഥതയെ തന്നെ ഇവരുടെ മുഖമുദ്രയാണ് എന്ന് പറയാം. ഒന്നിൽ കൂടുതൽ തവണ ഒരേ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് ഇവർ. അത്തരത്തിൽ പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നവരും അതേപോലെ തന്നെ കൂടുതലായി ആലോചിച്ച് പ്രവർത്തിക്കുന്നവരുമാണ് ഇവർ. ചെറിയൊരു കാര്യം വലിച്ചു നീട്ടുന്ന പ്രവണത ഇവർക്കുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ഇങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ, അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നില്ല എങ്കിൽ, മനസമാധാനം നഷ്ടപ്പെടുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഏകാഗ്രത പലപ്പോഴും ഇവർക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടുന്നതാകുന്നു. എന്നാൽ ഏകാഗ്രതയോടെ ഇവർ ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങളിൽ ഉയർച്ച നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതാകുന്നു. ചില അവസരങ്ങളിൽ സ്വാർത്ഥത ഇവർ പ്രകടിപ്പിക്കുന്നവരാകുന്നു. മറ്റുള്ളവരോട് എന്ത് കാര്യവും തുറന്ന് സംസാരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ പലപ്പോഴും ഇവർക്കുണ്ട്. അതിനാൽ തന്നെ മനസ്സിൽ പല കാര്യങ്ങളും ഇവർ സൂക്ഷിക്കുന്നവരാകുന്നു. എന്നാൽ ഒരു കാര്യം മറ്റുള്ളവരോട് അതവർ അറിയേണ്ട കാര്യമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ തുറന്ന് സംസാരിക്കുക തന്നെ വേണം. അതല്ല എങ്കിൽ ജീവിതത്തിൽ പല നഷ്ടങ്ങളും പല ബന്ധങ്ങളും നഷ്ടമാകുവാൻ അത് കാരണമാകും. അതിനാൽ മനസ്സിലുള്ള കാര്യം അത് അനിവാര്യമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ തുറന്ന് തന്നെ സംസാരിക്കുക. പെർഫെക്ഷൻ ഏത് കാര്യത്തിലും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത്രയും ശ്രദ്ധയോടെയാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യുക. ഏത് കാര്യത്തിലും കൃത്യത ഇവർക്കുണ്ടാകും. കൂടാതെ പെർഫെക്ഷൻ ആകണം എന്ന് ചിന്തിക്കുന്നവരും അതിനനുസരിച്ച് കൃത്യതയോടെ പ്രവർത്തിക്കുന്നവരുമാണ് ഇവർ.
എല്ലാം നല്ലത് മാത്രം ആഗ്രഹിക്കുന്നവരാണ് ഇവർ. എൻ്റെ ജീവിതത്തിൽ ഉയർച്ച നേടണം, എൻ്റെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ എനിക്ക് സ്വന്തമാക്കണം എന്ന് ചിന്തിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ് ഇവർ. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചില്ല എന്ന് വരാം. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മറ്റൊന്നും ലഭിക്കില്ല എന്നല്ല, മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കെൽപ്പുള്ളവരാണ് നിങ്ങൾ. ആ കഴിവ് നിങ്ങൾ തിരിച്ചറിയേണ്ടതാകുന്നു. പങ്കാളിയുമായി ചില പ്രശ്നങ്ങൾക്ക് സാധ്യത ഉണ്ട്. അതിനാൽ തന്നെ മനസമാധാനം പല അവസരങ്ങളിലും നിങ്ങൾക്ക് നഷ്ടമാകാറുണ്ട് എന്നതും വാസ്തവം തന്നെയാകുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുമ്പോൾ അത് രമ്യതയോടെ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഏതൊരു കാര്യത്തിലും ലാഭം നോക്കുകയും ലാഭം നോക്കി പ്രവർത്തിക്കുന്നവരുമാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. ലാഭത്തോടെ തന്നെ ജീവിതത്തിൽ ഉയർച്ച നേടണം എന്ന് ആഗ്രഹിക്കുകയും അത്തരത്തിൽ സമീപിക്കുന്നവരുമാണ് നിങ്ങൾ. നടക്കുന്നതിന് മുൻപേ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നവരും അത്തരത്തിൽ മനസ്സിലാക്കുന്നവരുമാണ് നിങ്ങൾ. ഇവർക്ക് സാധിക്കുകയും ചെയ്യും. കൂടാതെ ഇപ്പോൾ എന്ത് കാര്യവും, അതായത് ഇപ്പോഴത്തെ കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്നവരുമാണ് ഇവർ. സ്വപ്നലോകത്തേക്ക് പലപ്പോഴും പോകാറില്ല എന്നത് വാസ്തവം തന്നെയാകുന്നു. പോസിറ്റീവായ വ്യക്തികളാണ് ഇവർ. ഇവരെ കാണുന്നത് തന്നെ മറ്റുള്ളവർക്കും പോസിറ്റീവ് ഊർജം പകർന്നു നൽകുന്നു എന്നതും വാസ്തവമായ കാര്യമാണ്. മറ്റുള്ളവർക്ക് പോസിറ്റീവ് ഊർജം നൽകുവാനും പല കാര്യങ്ങളിൽ പിന്തുണ നൽകുവാനും സാധിക്കുന്നവരാണ് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നു പോരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നവർ തന്നെയാകുന്നു. മറ്റുള്ളവർക്ക് സന്തോഷം വന്നു ചേരണം എന്നും അവരുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരണം എന്നും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതിനുവേണ്ടി, അതായത് പല സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും വേണ്ടി പല കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. മറ്റുള്ളവർക്ക് മുൻപിൽ വളരെ ശാന്തമായി പെരുമാറുന്നവരും മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പങ്കു ചേരുന്നവരുമാണ് നിങ്ങൾ. എന്നാൽ ഇവരെ ഒന്നകറ്റിയാൽ എത്ര ശ്രമിച്ചാലും ഇവർ അടുക്കില്ല എന്നത് വാസ്തവം തന്നെയാകുന്നു. അതിനാൽ ഈ പി എന്ന അക്ഷരമുള്ള വ്യക്തികളെ അഥവാ പേരിൽ ഉള്ള വ്യക്തികളെ നിങ്ങൾക്ക് പരിചയമുണ്ട് എങ്കിൽ ഈ കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ ഇവരോട് എപ്പോഴും അത്തരത്തിൽ പെരുമാറുവാൻ പാടുള്ളതല്ല. അങ്ങനെയാണ് എങ്കിൽ വീണ്ടും ഇണങ്ങുവാൻ വളരെയധികം പ്രയാസമാണ്. ആ സുഹൃത് ബന്ധം, ആ ബന്ധം തന്നെ ഇല്ലാതാകുവാൻ സാധ്യത കൂടുതലാകുന്നു. നേതൃത്വത്തിൽ എത്തിച്ചേരുവാൻ സാധ്യത കൂടുതലുള്ളവരാണ് ഇവർ. അതായത് മുന്നിൽ നിന്നും നയിക്കുവാൻ പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട്. അല്പം പിടിവാശി ഇവർക്കുണ്ട് എന്നത് വാസ്തവം തന്നെയാകുന്നു. ഈ പിടിവാശിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങൾ അല്പം ഒഴിവാക്കി മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട പല സൗഭാഗ്യങ്ങളും നഷ്ടമാകുവാൻ ഇത് കാരണമാകും. വിശ്വാസികളാണ് എന്നത് ഇവരുടെ പ്രത്യേകതയാകുന്നു. വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്നവരാണ് ഇവരിൽ ഏറെ വ്യക്തികൾ എന്നതും വാസ്തവം തന്നെയാകുന്നു. നല്ല മനസ്സുള്ളവരാണ് എന്നത് ഇവരുടെ മുഖമുദ്ര തന്നെയാണ്. അതിനാൽ തന്നെ നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. മറ്റുള്ളവരെ സഹായിക്കുവാൻ എന്നും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഇവർ എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. മറ്റുള്ളവരെ സഹായിക്കുവാൻ എപ്പോഴും മുൻപിലുള്ളവരും മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പങ്കു ചേരുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ഇവർ. ഏത് കാര്യവും കൃത്യമായി തന്നെ ചെയ്യുന്നവർ. എന്നാൽ ഇവരെ നിങ്ങൾ സ്നേഹിക്കുകയാണ് എങ്കിൽ ഇവർ നിങ്ങൾക്ക് ജീവൻ തന്നെ നൽകും. അത്രമേൽ ആത്മാർത്ഥതയുള്ള വ്യക്തികളാണ് ഇവർ. എന്നാൽ ഇവരെ ഉപദ്രവിക്കുകയാണ് എങ്കിൽ, ഇവരെ പരിഹസിക്കുകയാണ് എങ്കിൽ ആ ബന്ധം തന്നെ നഷ്ടമാവുകയും ചെയ്യും. ഈ കാര്യങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോവുകയാണ് എങ്കിൽ ഇവർ എന്നും നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളായിരിക്കും.